ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് മുന്നേ കുറേ ദിവസം ഞാൻ 4-5 ദിവസത്തിന് മുന്നേ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ Q&A ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ ഞാൻ പറയുന്നത് പക്ഷേ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് പേരൊക്കെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ ചിലവർ ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് എവിടെയാണ് ഇത്ര വയസ്സായി അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ അത് തന്നെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും ഇവിടെ ഒരു മറുപടി ഞാൻ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വേറെ എന്താ ഇപ്പോൾ ഇപ്പോൾ ഞാൻ വ്ളോഗിനേക്കാൾ കൂടുതൽ ഷോർട്സാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടും ചോദിച്ചാൽ കണ്ടൻറ്റ് വളരെ ദാരിദ്ര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോർട്സ് ഞാൻ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവരുടെ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ആ വിശ്വാസം തകർക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല ഉള്ള മൈക്ക് തൊലഞ്ഞു പോയി ഞാൻ പുതിയ മൈക്കൊക്കെ വാങ്ങിക്കുന്നതാണ് പതിയെ പതിയെ നമുക്ക് മൈക്കൊക്കെ വാങ്ങിക്കുക ഇപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല എല്ലാവരും ക്ഷമിക്കുക സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഞാൻ മാക്സിമം തൊണ്ട കീറിയാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ബുക്കിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ കയ്യിൽ വേറെ ഫോണൊന്നും ഇല്ല നമ്മൾ പാവപ്പെട്ടവരും അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒറ്റ ഫോണേ ഉള്ളൂ അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത് വീഡിയോ അപ്പോൾ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം ഫാത്തിമ നസ്രീൻ ഇത്താണ് ഏറ്റവും പ്രൗഡായിട്ടുള്ള മൂമെൻറ്റ് ഏതാണ് പ്രൗഡായിട്ടുള്ള മൂമെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ 100K അടിച്ചത് തന്നെയാണ് എൻ്റെ പ്രൗഡായിട്ടുള്ള ഒരു മൂമെൻറ്റ് വേറെ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രൗഡായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കാരണം എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിലൊക്കെ എനിക്കിങ്ങനെ നല്ല തല ഉയർത്തി നിൽക്കാൻ പറ്റിയൊരു അവസരമായിരുന്നല്ലോ ഇത് അപ്പോൾ ഇതാണ് പ്രൗഡ് മൂമെൻറ്റ് പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ജിസിയ തൻസീറാണ് അടുത്ത വർഷത്തെ യൂട്യൂബ് മീറ്റിൽ നിങ്ങളുടെ മുഖവും കാണാൻ കഴിയട്ടെ ഇൻഷാല്ലാ കാണാൻ കഴിയട്ടെ ഞാൻ അതൊന്നും ഒരു പ്രതീക്ഷയും കൊടുക്കുന്നില്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും അടുത്തൊരു യൂട്യൂബ് മീറ്റിൽ വിളിക്കുന്നൊരു പ്രതീക്ഷ നമുക്ക് വയ്ക്കാം അപ്പം ഞാൻ വലിയ ആഗ്രഹമൊന്നും കൊടുത്തിട്ടില്ല വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ അപ്പോൾ അടുത്ത ചോദിച്ചിരിക്കുന്നത് വൈഷ്ണവിയാണ് നിങ്ങളുടെ ഏജ് എത്ര എനിക്ക് കഴിഞ്ഞ മാസം ജൂലൈ 24 എനിക്ക് 24 വയസ്സായി ചേച്ചിയുടെ പ്ലേസ് എവിടെയാണ് എൻ്റെ പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രത്ത് കാരക്ക മണ്ഡപത്താണ് എൻ്റെ സ്ഥലം യുവർ ഹാപ്പി മൂമെൻറ്റ് എൻ്റെ ഹാപ്പി മൂമെൻ്റ് എന്ന് പറയാനായിട്ട് യൂട്യൂബ് 100K അത് തന്നെയാണ് ഹാപ്പി മൂമെൻറ്റ് അല്ലാതെ പ്രത്യേകിച്ച് എന്താ പിന്നെ എൻ്റെ മോൻ ജനിച്ചപ്പോഴും എനിക്ക് നല്ലൊരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു അത് തന്നെയാണ് ഹാപ്പി മൂമെൻ്റ് എന്ന് പറയാനായിട്ട് പിന്നെ സാഡ് മൊമെൻറ്റ് എന്ന് പറയാൻ എൻ്റെ ഉമ്മാനെ ഉമ്മാക്ക് വയ്യാതായതും ക്യാൻസർ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചാക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതും പെട്ടെന്ന് പ്രതീക്ഷിക്കാതുള്ള പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം അപ്പോൾ അതാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് മുനീർ ഐഷു ആണ് യുവർ 3 ഡ്രീംസ് എൻ്റെ 3 ഡ്രീംസ് എന്ന് പറയാനായിട്ട് 2-3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്ന് നടന്നു എൻ്റെ 100K അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശരി ഏറ്റവും വലിയൊരു ഡ്രീം അതായിരുന്നു 100K അതടിച്ചു പിന്നെ അടുത്ത ഡ്രീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് പ്ലേ ബട്ടൺ അതാണ് അടുത്തൊരു ഡ്രീം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡ്രീംസൊക്കെ ഉണ്ട് അത് ഇൻഷാല്ലാ അത് എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഞാൻ സഫലമാക്കിയിട്ട് അല്ലെങ്കിൽ അത് കരസ്ഥമാക്കിയതിന് ശേഷം ആ ഡ്രീം ഞാൻ വെളിപ്പെടുത്തുന്നതാണ് അപ്പോൾ അതാണ് മൂന്നാമത്തത് ഞാൻ പറയില്ല അടുത്തത് യുവർ ഫേവറേറ്റ് യൂട്യൂബർ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ആരുണ്ട് അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാനൊന്നുമില്ല പക്ഷേ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളത് നമ്മുടെ പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ ബഷീർ ജാസ്മിൻ ജാഫർ അങ്ങനെ കുറച്ച് പേരുടെ യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഫേവറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് ആരുമില്ല കുറേ അതിന് ആവശ്യത്തിന് അനാവശ്യത്തിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒറ്റ മനുഷ്യരില്ല പിന്നെ എനി ബിസിനസ് പ്ലാൻ ഇൻഷാല്ലാ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഒരു കുഞ്ഞു ബിസിനസ്സാണ് ഒരു മാസത്തിനകം തുടങ്ങും അപ്പോൾ ഞാൻ അത് ഇവിടെ പറയുന്നതാണ് എന്തായാലും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറയുന്നത് എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് ഞാൻ പറയുന്നതാണ് അപ്പോൾ അത് തുടങ്ങിയ ശേഷം ഇൻഷാല്ലാ ഞാനത് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും എന്നെ മാക്സിമം ആ ഒരു ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാഡ് ഹാപ്പിയായ മൂമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാഡായത് ഉമ്മച്ചാടെ മരണം ഹാപ്പിയായത് 100K പിന്നെ മോൻ ജനിച്ചത് അതൊക്കെ എന്നെ ഹാപ്പി സാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ശ്രീലക്ഷ്മി ഗണേശ് ലവ് മാരേജ് ആയിരുന്നു യെസ് ലവ് മാരേജ് ആയിരുന്നു അതിന് പറയാനുണ്ടോ ഞാൻ ഇതിന് മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് മാരേജ് ആയിരുന്നു ഫേവറേറ്റ് ഫുഡ് ഏതാണ് അതിപ്പോൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ അതിൻ്റെ എല്ലാ എൻ്റെ മുഖ്യ ഷോർട്സിലും ഞാൻ കാണിക്കുന്നത് ഷവർമയാണ് ഷവർമയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് എന്ന് പറയാനായിട്ട് ഷവർമയാണ്
അടുത്ത ഒരാൾ ചോദിച്ചിരുന്നത് ഹർഷിത് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുന്നതാണ്, ഇത്താണ് ഏറ്റവും മെമ്മറബിൾ ഡേ. മെമ്മറബിൾ ഡേ എന്ന് ചോദിക്കാനായിട്ട് ചിലപ്പോൾ എൻ്റെ കല്യാണമായിരിക്കും, അതാണ് മറക്കാൻ പറ്റാത്തൊരു ദിവസം. അല്ലാതെ അല്ല മെമ്മറബിൾ ഡേ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ NFSS വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചോദിച്ചിരിക്കുന്നതാണ്, സീക്രട്ട് യുവർ പോസിറ്റീവ് എനർജി. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം എനിക്ക് ഇത്രയും എനർജി എന്ന് വേണം പറയാം. എനിക്കങ്ങനെ ആരുടെ മുന്നിൽ പെട്ടെന്ന് തോൽക്കുന്നത് ഇഷ്ടമല്ല, എവിടെയും ജയിക്കണം എന്നുള്ള വാശിയാണ്. അപ്പോൾ അതൊക്കെയാണ് പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ എനിക്ക് ഒരുപാട് കളിയാക്കലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അത് എന്നെ ചെറിയ പ്രായത്തിലൊക്കെ, ഇപ്പോഴല്ല ഇപ്പോഴും കളിയാക്കുന്നുണ്ടാകുന്നു, ഞാൻ ഈ ചെവി കൂടെ കേൾക്കും ഈ ചെവി കൂടെ കാണും, അതത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ മുന്നേ ജയിച്ച് കാണിക്കണം, അപ്പോൾ അതിനുള്ളൊരു എനർജിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓ, അടുത്തത് ഒരു കുറേ ചോദ്യമുണ്ട്. SM എന്ന് പറഞ്ഞിട്ടുള്ള ആരും ചോദിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ വീട് എവിടെയാണ്. ഞാൻ പറഞ്ഞാണ് കാരക്കാമണ്ഡലം ട്രിവാൻഡ്രം കാരക്കാമണ്ഡലത്താണ്. ഇക്കാടെ വീട് എവിടെയാണ്? സോറി, എൻ്റെ വീട് ട്രിവാൻഡ്രത്തിൽ നീറമൻകരയിലാണ്, ഇക്കാടെ വീട് ട്രിവാൻഡ്രം കാരക്കാമണ്ഡലത്താണ്. പിന്നെ ലവ് മാരേജ് ആയിരുന്നു. മോനിക്ക് എത്ര വയസ്സായി? മോന് 4.5 വയസ്സായി. ഇക്കാടെ ജോലി എന്താ? ഇക്കാടെ ജോലി എന്താന്ന് ചോദിച്ചാൽ ഇക്ക ഓട്ടോ ഡ്രൈവറാണ്, പ്ലംബിംഗ്, ഇലക്ട്രിക്, കാർ ഡ്രൈവർ, അങ്ങനെ പറയണ്ട, എല്ലാ പഠിക്കും പോകും. അപ്പം ഓൾ റൗണ്ടറാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പണി. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഓട്ടോയാണ് ഓടിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇക്കാടെ വീട്ടിലും ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മ, വാപ്പ, ബ്രദർ, ബ്രദറിൻ്റെ വൈഫ്, ബ്രദറിൻ്റെ മോൻ, പിന്നെ ഞാൻ, എൻ്റെ ഇക്ക, എൻ്റെ മോൻ ഇഷ്ടേകം. പിന്നെ ഇക്കാടെ വീട്ടിൽ ഇക്കാടെ ഉമ്മ, വാപ്പ, അനിയൻ, അനിയൻ്റെ വൈഫ്, അനിയൻ്റെ കുഞ്ഞ്, പിന്നെ ഇക്കാടെ അനിയത്തി, ഹസ്ബൻഡ്, അങ്ങനെ കുറേ പേരാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, എൻ്റെ വീട്ടിലും ഇക്കാടെ വീട്ടിലും ഇത്രയും പേരാണ് ഉള്ളത്. മാരേജ് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് പ്രശ്നം ആയവരുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ ഒരു 17 വയസ്സ് മുതൽ എനിക്ക് ആലോചന വന്നു തുടങ്ങിയത്, +2 പഠിച്ച് തീർന്നപ്പോഴത്തേക്കും തുടങ്ങിയതാണ് ആലോചന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കൂടുതൽ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞാൽ, വേറെ ഒരു കാര്യം പറഞ്ഞല്ല, ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ പൊന്നാണ് അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ തീരൂല. പിന്നെ എൻ്റെ ഹില മോൾക്കും നാനി മോൾക്കും ഒരു ഹായ് പറയാമോ? ഹായ് ലില്ല, നാനി മോൾ ഹായ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡു യു സ്റ്റേ കോൺഫിഡൻറ്റ്? എല്ലാവരെയും പോലെ ചേച്ചിക്കും ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും, ബട്ട് ബാക്കിയുള്ളവർ വിൽ ലൂസ് ദെയർ കോൺഫിഡൻസ്, ബട്ട് യു ആർ നോട്ട് ഇറ്റ്സ് ദാറ്റ്. എങ്ങനെ അത്? എങ്ങനെയാണത്? എല്ലാവരെയും പോലെ എനിക്കും ബോഡി ഷേമിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകില്ല. കുഞ്ഞിലേക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കേട്ട് ചങ്കടപ്പെട്ടിരിക്കുമായിരിക്കും, പക്ഷെ ഇപ്പോൾ എന്നെ അത് കിട്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ കാരണം എനിക്കറിയില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നത് കേട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ കാണുള്ളൂ. അവരവർ ശരിക്കും കളിയാക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. ഇപ്പം ഒരാൾ നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരെ അതുപോലെ വേറൊരാൾ കളിയാക്കുന്നുണ്ടാകും. കർമ്മ എന്നൊരു സംഭവം ഉണ്ടേ, അപ്പോൾ അത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോവില്ല. ഞാൻ കേൾക്കെ കുഞ്ഞിലേക്ക് എനിക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വരുന്ന ഈ പ്രായത്തിലൊന്നും എന്നെ അങ്ങനെ ബോഡി ഷേമിങ് പറഞ്ഞ് ആരും എൻ്റെ മുന്നിൽ വന്ന് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞതിനുള്ളത് ഞാൻ മറുപടി ഞാൻ വേറെ കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വീണ്ടും ജെസിയ തൻസിർ ചോദിച്ചിരിക്കുന്നതാണ്, ഹൗ യു മെയിൻറ്റെയിൻ യുവർ ബോഡി ലൈക്ക് സ്ലിം? എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് പിന്നെ ആയപ്പോൾ ഞാൻ ഡയറ്റ് എടുത്തില്ലെങ്കിലും എക്സസൈസ് ഞാൻ കറക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ചെയ്തപ്പോൾ ഉണങ്ങിപ്പോയി. അപ്പോൾ എല്ലാവർക്കും പരാതിയാണ്, ഞാൻ നല്ല ഉണങ്ങിപ്പോയി എന്ന് എല്ലാവർക്കും പരാതിയാണ്. പിന്നെ ഞാൻ തീറ്റ ഉറച്ചു, മുമ്പൊക്കെ നല്ല തിന്നുമായിരുന്നു, ഇപ്പോൾ ഞാൻ അങ്ങനെ തിന്നാറില്ല. പിന്നെ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ നല്ല അടിക്കാറുണ്ട്, പക്ഷേ ഞാൻ എക്സസൈസ് നല്ലപോലെ എടുക്കും. പിന്നെ ചില ദിവസങ്ങൾ പട്ടിണിയും കിടക്കാറുണ്ട്, കാരണം രാവിലത്തെ ഫുഡൊന്നും ഞാൻ ചിലപ്പോൾ കഴിക്കാറില്ല, കാരണം എൻ്റെ സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്ലിം ബ്യൂട്ടിയുടെ രഹസ്യം. പിന്നെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ മറ്റാരുടെയും സഹായം ഇല്ലാതെ മോൻ്റെ കാര്യം, വീട്ടുകാര്യം, യൂട്യൂബും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? സിമ്പിൾ, മോനെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു, പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കുന്നു, യൂട്യൂബിൻ്റെ കാര്യം നോക്കുന്നു. ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം, റുട്ടീൻ. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തൊന്നും ചെയ്യാറില്ല. രാവിലെ എണീക്കുന്നു, മോൻ സ്കൂളിൽ ദിവസം മോൻ സ്കൂളിൽ പറഞ്ഞു വിടുന്നു, ജോലിയെല്ലാം പെട്ടെന്ന് നോക്കുന്നു, യൂട്യൂബിൻ്റെ കാര്യം നോക്കുന്നു. പിന്നെ ഉച്ചക്കേസ് ഫ്രീ ആണല്ലോ, ആ സമയം കൊണ്ട് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ്, അത് വലിയ പാടുള്ള സംഭവം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ അല്ലേ. ചോദിച്ചിരിക്കുന്നത് പ്രഗ്നൻസി ജേണി പറയാമോ, പിന്നെ മാരേജ് സ്റ്റോറി. അത് ഇൻഷാല്ലാ അത് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതാണ്, അതിപ്പോൾ പറയാനൊന്നും തീരില്ല. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് മോൻ ഞാൻ പ്രഗ്നൻ്റ് ആയത്. പിന്നെ ഞാൻ 5 മാസം വരെ മോനെ പ്രഗ്നൻ്റ് ആയി 5 മാസത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അതൊക്കെ വലിയൊരു കഥയാണ്. 5.5 മാസം വരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതാണ്. പിന്നെ അതിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ
ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ ലവ് മാരേജ് സ്റ്റോറി പറയാം. ലവ് മാരേജ് സ്റ്റോറി ഇക്കാക്കെന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇക്ക ഇഷ്ടപ്പെട്ടു, ഇക്ക വന്ന് വീട്ടിൽ പറഞ്ഞ് ചോദിച്ചു, ഇക്ക വന്ന് ചോദിച്ചു, അപ്പോൾ വീട്ടിലൊരു സമ്മതിച്ചില്ല, പിന്നെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഇറങ്ങിപ്പോയി. വലിയ സംഭവമായിട്ടൊക്കെ ഞാൻ പറയുന്നില്ല, അപ്പോൾ അതാണ്. പിന്നെ ഇറങ്ങിപ്പോയത്, പിന്നെ അപ്പായുമായി വിളിച്ചു, കല്യാണം കഴിപ്പിച്ചു തന്നു. ഇപ്പോൾ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, അതും ഇൻഷാല്ലാഹ് ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പറയുന്ന തീരില്ല, ഞാൻ വലിച്ചു നീട്ടി ഇങ്ങനെ ബോറടിപ്പിക്കുന്നില്ല എല്ലാവരെയും. പിന്നെ അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് കൊറിയയിൽ പോകാൻ അവസരം കിട്ടിയാൽ പോകുമോ. കൊറിയയിൽ പോകാൻ അവസരം, കാരണം എനിക്ക് അവിടെ കൊറിയ എന്ന് മാത്രം കേട്ടിട്ടുള്ളൂ, അവിടുത്തെ ഒരു ശൈലി രീതിയൊന്നും എനിക്കറിയില്ല, എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് വെച്ചാൽ അതിന് നേരത്തെ അത് ഞാൻ പറയുന്നില്ല. കൊറിയ ചിലപ്പോൾ പോകാൻ എനിക്ക് ആ സമയത്ത് എന്താണ് തോന്നുന്നത്, ചിലപ്പോൾ പോകും ചിലപ്പം പോരാ, കാരണം എനിക്ക് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമുണ്ട്, അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ടെന്നൊക്കെ. അപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റിയാൽ ഞാൻ പോകും. അത് എവിടെയാണെന്ന് ചോദിക്കരുത്, എനിക്ക് അവിടെ പോകാൻ ഇൻഷാല്ലാഹ് എനിക്ക് പോകാൻ പറ്റിയാൽ ഞാൻ അത് പറയുന്നതാണ്. അതൊക്കെ എൻ്റെ വലിയൊരു ഡ്രീമാണ്, അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക, ശശിയായിപ്പോൾ ആണ് ഞാൻ പറയുന്നത്. അൻസില അൻസി എന്ന് പറഞ്ഞിട്ടൊരാൾ ചോദിച്ചിരിക്കുന്ന കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ, ബിസ്മീസ് വ്ളോഗിന് വിത്തിൻ 1 or 2 years 1 million സബ്സ്ക്രൈബേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിസ്മി പ്രതീക്ഷിക്കുന്നുണ്ടോ? 1 or 2 years അതെനിക്കറിയില്ല. 1 million എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും ഈ 2 വർഷത്തിനിടെ ഇത്ര പെട്ടെന്ന് കരസ്ഥമാക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ കഴിവ് പോലെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നായാലും എനിക്ക് 1 million കിട്ടുമെന്ന് എനിക്കറിയാം, അത് ഞാൻ നേടിയെടുക്കും. പക്ഷേ ഈ 2 വർഷത്തിനകം എനിക്കറിയില്ല, ചിലപ്പോൾ അതിന് മുന്നേ കിട്ടുമായിരിക്കും, പറയാൻ പറ്റില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് നെയ്നി നബൻ, എന്തു പേര്, ചെറിയ കുറവുകൾക്ക് പോലും പരാതിപ്പെടുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണ്? ചെറിയ കുറവ്, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഈ സ്കിന്നിൽ ഇങ്ങനെ വന്നത് ഞാൻ ചെയ്തതല്ല, നമുക്ക് ഞാൻ ജനിച്ചപ്പോഴേ പടച്ചവൻ തന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നല്ലോണം ഇരിക്കുന്ന ഒരു സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ വാരി പൂശി നമ്മളായിട്ട് വരുത്തിയിരുന്നൊരു സാധനത്തിന് നമ്മൾ സങ്കടപ്പെട്ട് കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജനിച്ചപ്പോഴേ അല്ലെങ്കിൽ പടച്ചവൻ തന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ട് കാര്യമില്ല, അത് മാറാൻ വിധിയുണ്ടെങ്കിൽ മാറും, ഇല്ലെങ്കിൽ മാറില്ല. പിന്നെ നമ്മളെ മറ്റുള്ളവർ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ നോക്കില്ലേ, അങ്ങനെ നോക്കില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു മൂല്യം ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മളെന്താണോ അത് നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിക്കുക. അതുകൊണ്ട് നമ്മളങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു മൂക്കുരി വന്നാൽ പോലും, ഞാൻ പല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയൊരു മൂക്കുരി വന്നാൽ പോലും ഇങ്ങനെ പൊത്തി പിടിച്ച് നടക്കുന്ന കാര്യം, അതൊക്കെ മൂക്കുരിയൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പൊത്തി പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ നോക്കുന്നവർ നോക്കിയാൽ മതി, സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ മതി, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. വിജി വി പി എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചതാണ്, ബിസ്മിക്ക് എന്തെങ്കിലും ഭാവി പ്ലാൻസ് ഉണ്ടോ? ഭാവിയിലെ ഫ്യൂച്ചറിലെ പ്ലാൻ എന്ന് പറയാനായിട്ട് യൂട്യൂബ്, പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിറവേറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലാതെ പ്ലാനായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. ഡ്രീം ലവർ എന്ന് പറഞ്ഞിട്ട് ആ ചോദിച്ചിരിക്കുന്നുണ്ട് ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണ്. ഫേവറേറ്റ് ഡ്രസ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരിദാറാണ്, ചുരിദാർ ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എപ്പോഴും ഇടാറ് ഉള്ളതുപോലെ തന്നെയാണ്. പിന്നെ സ്കേർട്ടും നമ്മുടെ ടോപ്പും ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ ഫേവറേറ്റ് പേഴ്സൺ എന്നെ തന്നെയാണ്, എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. ചില സമയത്ത് എന്നെ എനിക്ക് ഇഷ്ടപ്പെടാറേ ഇല്ല, എൻ്റെ തൊലിഞ്ഞ സ്വഭാവം എനിക്ക് എന്നെ ഇഷ്ടപ്പെടാറില്ല. ഇത്താക്ക് എന്ത് ജോബ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? മുമ്പായിരുന്നെങ്കിൽ എനിക്കൊരു മ്യൂസിക് ടീച്ചർ ആവണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഞാൻ വിട്ടു കളഞ്ഞു. ഇപ്പം എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവുക എന്നാണ് എൻ്റെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. മുമ്പ് എനിക്ക് മ്യൂസിക് പഠിക്കണമെന്ന് ആഗ്രഹമായിരുന്നു, പക്ഷേ അത് ഞാൻ 5 വർഷം ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതാണ്. പിന്നെ എനിക്ക് ഡിഗ്രി മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. എൻ്റെ വാപ്പ പഠിക്കാൻ വിട്ടത് ലാബ് ടെക്നീഷ്യനാണ്, അപ്പോൾ അതാണ് പഠിച്ചത്, ഫുൾ കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചെയ്യണമെന്ന് ആഗ്രഹം, അത്രയേ ഉള്ളൂ. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് അശിത അൻസർ, ഡ്രീം എന്താ? ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയില്ല, ഡ്രീം ഞാൻ പറയില്ല, അത് ഞാൻ നേടിയതിന് ശേഷമേ ഞാൻ അത് പറയുള്ളൂ. നിങ്ങളുടെ മനസ്സ് വേദനിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മനസ്സ് വേദനിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ കൊച്ചിലെന്നുവെച്ചാൽ ഒരു 17 വയസ്സിൽ താഴോട്ട്, മുകളിലോട്ടില്ല താഴോട്ട്, ആ സമയങ്ങളിലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ മാരേജ് എത്രാമത്തെ വയസ്സിലായിരുന്നു? എൻ്റെ മാരേജ് എനിക്ക് 18 വയസ്സും 1 മാസം ഉള്ളപ്പോഴായിരുന്നു എൻ്റെ മാരേജ്.
ജൂലൈ 24 എൻ്റെ ബർത്ത്ഡേ 18 വയസ്സ്, അതേപോലെ ഓഗസ്റ്റ് 24 എൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഈ മാസം 24 തീയതി എനിക്ക് 6 വർഷമാവും എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആനിവേഴ്സറിയാണ് ജൂലൈ 24. എല്ലാവരും സോറി ഓഗസ്റ്റ് 24 എല്ലാവരും ഓർത്ത് വെക്കുക, ഗിഫ്റ്റ് ഒക്കെ അയക്കുക. ഞാൻ അഡ്രസ്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ എന്തിനും ചെറുപ്പം മുതലേ സപ്പോർട്ട് തരുന്നത് ആരാണ്? പാപ്പ, ഉമ്മ. ഉമ്മയെക്കാളും നല്ല സപ്പോർട്ട് പാപ്പായാണ്. പാപ്പ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ്. എന്തൊരു കാര്യത്തിനായാലും അത് എടുത്തു പറയാൻ പറ്റില്ല. ഏതൊരു കാര്യത്തിനും പാപ്പ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പാപ്പ കട്ടക്ക് നിൽക്കും. അതൊക്കെയാണ്. പിന്നെ ഉമ്മായി സപ്പോർട്ടാണ്, ഉമ്മായെക്കാളും സപ്പോർട്ട് പാപ്പായാണ്. പിന്നെ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യം, ഇഷ്ടമില്ലാത്ത കാര്യം. ഇഷ്ടമുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നല്ല കുട്ടിയായിട്ടിരിക്കുക, നല്ല വായ കൊതുക്കി നല്ല കുട്ടിയായിട്ടിരിക്കുക, അതിക്കാകെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് നടക്കില്ല. ഞാൻ തൊണ്ട തുറന്നു കഴിഞ്ഞാൽ ഈ പരിസരം മൊത്തം അറിയും. പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യം, 24 hours ഞാൻ ഫോണിലാണ്. അപ്പോൾ ഇക്കൊക്കെ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ വീണ്ടും നോക്കും, അത് വേറെ കാര്യം. മോൻ എത്ര വയസ്സായി? 4 വയസ്സായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത കുറച്ച് ചോദ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നടാശ എന്നൊരാൾ ചോദിച്ചേക്കാണ്, ഏതുവരെ പഠിച്ചു കോഴ്സ്? ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ലാബ് ടെക്നീഷ്യൻ പഠിച്ചു, പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. കാരണം എനിക്ക് ലാബ് ടെക്നീഷ്യനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ രണ്ടാമത് ഞാൻ പഠിക്കാൻ പോയി, പിന്നെ ഞാനത് പഠിക്കണമെന്ന് വിചാരിച്ചു. രണ്ടാമത് ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ലാബ് ടെക്നീഷ്യൻ. എനിക്ക് മ്യൂസിക് ടീച്ചർ ആവണം, മ്യൂസിക് പഠിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അത് നടന്നില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിക്കണമെന്ന് വെച്ചാൽ യൂട്യൂബിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്നത്, ഞാൻ ഹല, മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. പിന്നെ ആതിര വിജയ് പി, അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഹായ് വിസ്മി, വിസ്മിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള പ്രചോദനം ആരിൽ നിന്ന് കിട്ടി? അത് ആരിൽ നിന്ന് കിട്ടി? ആരിൽ നിന്നല്ല കിട്ടിയത്, എനിക്ക് തുടങ്ങണമെന്ന് തോന്നി. കാരണം അതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടിയ സമയത്ത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോലെ ഞാനും അങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ദിവസം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടു, പിന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ വരവിലാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയത്. അങ്ങനെ പ്രചോദനം അങ്ങനെ ആരും നിന്ന് കിട്ടിയില്ല, എനിക്ക് തുടങ്ങണമെന്ന് തോന്നി ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അമൽ അബ്ബാസ് എന്ന് പറഞ്ഞൊരാൾ ചോദിച്ചിരിക്കുന്നതാണ്, ഏത് വർഷമാണ് മാരേജ് കഴിഞ്ഞത്? 2017 ഓഗസ്റ്റ് 24 എൻ്റെ മാരേജ് കഴിഞ്ഞത്. 6 വർഷം തികയുന്നു. അപ്പോൾ അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് ലിൻസ് ഫാത്തി, ഫേവററ്റ് കളർ. ഫേവററ്റ് കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളർ, പിന്നെ യെല്ലോ. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് പ്രിയ എന്നുള്ളൊരു കളറാണ് ബ്ലാക്ക്. കാരണം എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കൂടുതലും ഷോളായാലും ഡ്രസ്സായാലും ബ്ലാക്കാണ് ഇടുന്നത്. ബ്ലാക്കിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്, വല്ലാത്തൊരു പ്രേമമാണ്. പിന്നെ ഫേവററ്റ് യൂട്യൂബർ, ഞാൻ പറഞ്ഞു ഫേവററ്റ് എന്ന് പറയാൻ അങ്ങനെ ആരില്ല. കുറച്ച് പേര് യൂട്യൂബില് ബഷീർ ബഷി, പിന്നെ പേളി മാണി, ജാസ്മിൻ ജാഫർ, അങ്ങനെയുള്ളവരെ കാണാറുണ്ട്. ഫേവററ്റ് ഒന്നുമല്ല, കാണാറുണ്ട്. പിന്നെ ഫേവററ്റ് കപ്പിൾസ്, അങ്ങനെ ആരുമില്ല. ഫേവററ്റ് കപ്പിൾ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഇഷ്ടം, പിന്നെ ഫേവററ്റ് എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. എല്ലാവരെയും വീഡിയോസ് ആയിരുന്നാലും കപ്പിൾസിനായാലും ഇഷ്ടമാണ്, അല്ല ഫേവററ്റ് എന്ന് പറയാൻ ആരുമില്ല. ഫേവററ്റ് സോങ്, ഫേവററ്റ് സോങ് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും മാപ്പിള പാട്ടാണ് കേൾക്കാറ്. സിനിമാ പാട്ട് കേൾക്കാറുണ്ട്, സിനിമാ പാട്ടൊക്കെ ഞാൻ ഓൾഡ് പാട്ടൊക്കെയാണ് കേൾക്കാറ്. എനിക്ക് ഇപ്പോഴത്തെ പാട്ടിനോട് വലിയ താല്പര്യമില്ല. പഴയ പാട്ടിൻ്റെ ആ ഒരു സുഖം, ഇപ്പോഴത്തെ ഒരു പാട്ടിന് ഇല്ലാന്നാണ് എൻ്റെ ഒരു വിഷയം. ഒരു പാട്ടിന് ഇല്ലാന്നല്ല, എന്നാലും ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടിൻ്റെ അതിനെ വെല്ലാനൊന്നും ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പറ്റില്ല. അപ്പോൾ പഴയ സിനിമാ പാട്ട്, പിന്നെ മാപ്പിള പാട്ട്, ഇതാണ് ഞാൻ കൂടുതൽ കേൾക്കാറ്. ഫേവറേറ്റായിട്ടുള്ള പാട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാപ്പിള പാട്ട് ഞാൻ പറയാം. കുറേ പാട്ടിൽ ഒരു പാട്ട് ഞാൻ പാടാം. കുറേ പാട്ടുകളുണ്ട്, അതിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം. മറ്റേ പാട്ടാണ് ചെമ്പകപ്പൂത്തീനിതളതരും ചന്ദ്ര സുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്നു സുനൈ കബീരി. ഈ പാട്ടാണ് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. ഒരാൾ ചോദിച്ചേക്കുന്നതാണ് ക്യൂൺ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചേക്കുന്നതാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് ചെയ്ത വ്യക്തി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തി ഒരാളെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, വാപ്പ, ബ്രദർ, പിന്നെ മെയിനായിട്ട് എൻ്റെ ഇക്ക, പിന്നെ എൻ്റെ 2-3 കസിൻസൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് തന്ന കുറച്ച് വ്യക്തികൾ. ഒരാളായിട്ട് പറയാനില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുള്ളൂ. നിത ജിനു എന്ന് പറഞ്ഞ ആരെ ചോദിച്ചേക്കുന്നതാണ്, കല്യാണത്തിനെ കുറിച്ച് പറയുമോ? ആ ഒരു ഓർമ്മ, കല്യാണത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഞാൻ കാരനെ കൂടെ ഇറങ്ങിപ്പോയതാണ്. വീട്ടിൽ കുറച്ച് സീനൊക്കെ ആയി, അങ്ങനെ അവസാനം അവർ കല്യാണം കഴിപ്പിച്ച് തന്നു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പറയാൻ തീരില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. കുറേ ക്വസ്റ്റ്യൻ വന്നു, അതിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ തിരഞ്ഞു പിടിച്ചെടുത്തതാണ്. ചിലവർ ചോദിച്ചതിന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എല്ലാവർക്കും കൂടെ ചേർന്നിട്ടാണ് ഞാൻ ഒരുമിച്ചാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്.
അപ്പോൾ ഇതൊക്കെയുള്ളൂ, ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, എൻ്റെ ആൻസർ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇത്രയും സ്പീഡായിട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ബോർ അടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്പീഡിൽ ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ എത്തുന്നവരെ സീ യു.